രാവിലെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ സന്ദീപേ? ആ ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് തൽക്കാലം മ്യൂട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ഇഷ്ടം, ഞാൻ എടുത്തിട്ട് കുറച്ച്, ഇത് ചെറിയൊരു സെഷനാണ്, ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ. ഞാൻ റെഗുലറായിട്ട് ഇനി ലൈവ് വരുന്നുണ്ട്, കാരണം വീഡിയോസിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ലൈവ് ഇടയ്ക്ക് വരാമെന്ന് കരുതുന്നു. ചെറിയ ഈ ഒരു സെഷൻ ചെറുതായിട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആയിട്ട് രണ്ടാം സെഷൻ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമസ്കാരം എല്ലാവർക്കും, നമസ്കാരം ഒരിക്കൽ കൂടി, എല്ലാവർക്കും ഒരിക്കൽ നമസ്കാരം. കൂടി സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾ സ്വീകരിച്ച് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇതൊരു ചെറിയ ഒരു സെഷനാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും അത്യധികം പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു സബ്ജക്റ്റ്, നമ്മൾ പലരും ഈ ലോകത്തിലുള്ള 90% ആളുകളും മനസ്സിലാക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ദി ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദി ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ്, നോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു. ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമില്ലേ? ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പൊ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്? നമ്മുടെ മനസ്സ്, അതായത് നാം എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ്, അതല്ലേ? അപ്പോ ലോ ഓഫ് റെസിസ്റ്റൻസ് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ ജീവിതത്തിൽ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വിഷയം, അതായത് ഒരു പ്രശ്നം, അത് ഒരു വ്യക്തിയാകാം, ഒരു സാഹചര്യമാകാം, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാകാം, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രതിരോധിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ആ വിഷയം കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തുടങ്ങും എന്നാണ് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനെ നമ്മൾ പ്രതിരോധിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ ആ വിഷയം നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആകർഷിച്ചു വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആകർഷിച്ച് വരും എന്നുള്ളതാണ് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്. ക്ലിയർ ആണെന്നല്ലേ? അപ്പോ നമ്മള്, നമുക്ക് ജീവിതത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ഉള്ളവർ ഇവിടെ ഉണ്ടാകാം, വ്യക്തികൾ ജീവിതത്തിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാകാം, കണ്ടീഷൻസ് അവസ്ഥകൾ, അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം, മറ്റ് സാഹചര്യങ്ങൾ, രോഗകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ജോലി സംബന്ധമായ സാഹചര്യങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ടാകാം. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രതിരോധിച്ച്, എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് മാറ്റുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നമ്മളിലേക്ക് ഒട്ടും കുറയില്ല എന്ന് മാത്രമല്ല, അത് മൾട്ടിപ്ലൈ ചെയ്ത് വരും എന്നുള്ളതാണ് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്. അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. 90 ലോകത്തെ 90% ആളുകളും ഈ ഒരു പോയിന്റ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. അവരെല്ലാത്തിനെയും പ്രതിരോധിക്കണം എന്നൊരു മനോഭാവമാണ് സത്യത്തില് ലോകം മുഴുവനുള്ള ആളുകളും, ജനതയായാലും രാഷ്ട്രങ്ങളായാലും വെച്ച് പുലർത്തുന്നത്. എന്നാൽ സ്പിരിച്വാലിറ്റി പ്രകാരം, അതായത് ആത്മീയമായ ഒരു ചിന്താരീതി പ്രകാരം, നമ്മൾ എന്തിനെ പ്രതിരോധിക്കുന്നോ അത് ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പല മടങ്ങായിട്ട് പ്രതിഫലിക്കുന്നു. ഐഡിയ കിട്ടുന്നുണ്ടോ എന്താണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് നമ്മൾ
ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെ നമ്മൾ പ്രതിരോധിച്ച് മാറ്റുന്നതിന് പകരം, അതായത് അതിനെ പ്രതിരോധിച്ച് മാറ്റുന്നതിന് പകരം ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നോൺ റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധിക്കാതെ വിട്ടുകളയാൻ നമ്മൾ പഠിച്ചാൽ ശ്രമിച്ചാൽ ആ സബ്ജക്റ്റ് നമ്മുടെ ആ ഒരു ജീവിതത്തിലെ ഒരു വിഷയം ക്രമേണ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ വിട്ടുപോകും എന്നുള്ളതാണ് നമ്മുടെ ദി പവർ ഓഫ് നോൺ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പവറാണ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ലോ ഓഫ് റെസിസ്റ്റൻസ് എന്താണ് പറയുന്നത്? വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നോട്ട്ബുക്ക് എന്തെങ്കിലും കയ്യിലുള്ളവരൊന്ന് നോട്ട് ചെയ്തോ. അതായത് ജസ്റ്റ് ഇതാണ്, നമ്മൾ ഒരു അത് ഡെഫിനിഷനാണ്, നമ്മൾ ഒരു സാഹചര്യത്തെയോ ഒരു വ്യക്തിയെയോ ഒരു കണ്ടീഷനെയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെയോ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമല്ല എന്ന കാരണം കൊണ്ട് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സംസാരം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് മനഃപൂർവമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സബ്ജക്റ്റ് നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, പല മടങ്ങായിട്ട് അവിടെ കാണപ്പെടും അല്ലെങ്കിൽ കൂടുതൽ തിരിച്ച് പ്രതിഫലിക്കുവാൻ തുടങ്ങും എന്നുള്ളതാണ്. വാട്ട് വി റെസിസ്റ്റ് ഈസ് പെർസിസ്റ്റ്. നമ്മൾ എന്തിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത് സ്ഥിരമായി അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ സ്ഥിരതയോടുകൂടി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വിട്ടുകളയണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത് ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്പിരിച്വൽ പവർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തിയറി എന്ന് പറഞ്ഞാൽ, ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എന്തിൽ ശ്രദ്ധിക്കുന്നോ അത് വർദ്ധിക്കുമെന്നാണ്, ആകർഷിപ്പിക്കപ്പെടും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ആകർഷിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം നമ്മൾ കാണുമ്പോൾ, അത് ചിലപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുള്ള, ചിലപ്പം അടുത്ത ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമാകാം, ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടേതാകാം, പാർട്ട്ണറുടേതാകാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആകാം, ബ്രദേഴ്സിൻ്റെ ആകാം, ഫ്രണ്ട്സിൻ്റെ ആകാം, ആരുടെ വേണമെങ്കിലാണ്, അവരുടെ ഒരു വിഷയം നമുക്ക് നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക്, ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അല്ലേ? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ട് ആശങ്കപ്പെടും, സങ്കടപ്പെടും, അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ്, ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് നമ്മൾ എടുത്തു പറയും ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കും, അടുത്ത ആളുകളോട് നമ്മൾ സംസാരിക്കും, ഇന്ന ഇന്ന വിഷയങ്ങൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതെൻ്റെ ഒരു വിഷയമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറയുകയും ആശങ്ക പ്രകടിപ്പിക്കുകയും എഴുതുകയും ചാറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും എല്ലാം ചെയ്യും. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ നെഗറ്റീവായ സബ്ജക്റ്റിലേക്ക് വളരെ ഷാർപ്പായിട്ട് നമ്മുടെ മൈൻഡ് കൊണ്ട് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐഡിയ കിട്ടില്ലേ? ഈ ഫോക്കസ് ആണ്, ഈ ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ ഒരു ശ്രദ്ധ, ഈ ഒരു മൈൻഡ് കൊണ്ടുള്ള ഈ പവർഫുൾ ആയിട്ടുള്ള ഈ തോട്ട് അല്ലെങ്കിൽ ഈ ഒരു ശ്രദ്ധ ആ ജീവിതത്തിലേക്കുള്ള ഷാർപ്പ് ലേസർ ബീം പോലെ അതിനകത്ത് പതിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യും? ആ സബ്ജക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യിക്കാൻ തുടങ്ങും.
ആ സബ്ജക്റ്റിനെ അവിടെ വെച്ച് വലുതാക്കും. ഐഡിയ കിട്ടിയില്ലേ? അപ്പോ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? നമ്മൾ ഒരു വിഷയം ജീവിതത്തിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാര മാർഗം കാണണം. അതിന് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ സബ്ജക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനെയാണോ റെസിസ്റ്റ് ചെയ്യുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിഷയത്തെ റെസിസ്റ്റ് ചെയ്യാതെ, ആ സബ്ജക്റ്റിലേക്ക് റെസിസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാതി, ആ നെഗറ്റീവ് വശത്തിലേക്ക് ഫോക്കസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു വിഷയത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു വിഷയമുണ്ട്, പണ സമ്പത്തിൻ്റെ കുറച്ച് കുറവുണ്ട്, കയ്യിൽ പൈസയുടെ കുറവുണ്ട്. ഈ പൈസയുടെ കുറവ് വരുമ്പോൾ നമ്മൾ എന്താണ്, ഈ പൈസ ഇല്ല എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് അതായത് ഈ സബ്ജക്റ്റിലേക്ക് ഏതിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പണം ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ചായിരിക്കും നമ്മുടെ ആശങ്ക മുഴുവൻ. ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ ഈ റീസെന്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മൾ കയ്യിലുള്ള പണത്തിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞു എന്നൊക്കെ പോയിന്റ് മനസ്സിലായല്ലോ. നമ്മൾ എന്തിനെയാണോ അധികമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്, ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് ഒരു സംശയം വേണ്ട മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ലൈഫിനകത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്, പലരും ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ്. ആ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആ വ്യക്തിയുടെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ വ്യക്തിയുടെ ആ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ക്യാരക്ടർ പല മടങ്ങായിട്ട് പ്രതിഫലിക്കുന്നതല്ലാതെ ഒരു കുറവും വരില്ല. അത് ഈ ലായാണ്, നിയമമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്പിരിച്വൽ പവർ അവരുടെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യണേന്ന് നെഗറ്റീവായിട്ട്. ആ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ അവരിലേക്ക് ശ്രദ്ധിച്ചിട്ട് അവരുടെ ആ വിഷയത്തിലേക്ക് മാത്രം, അവരുടെ ആ നെഗറ്റീവ് പോയിന്റിലേക്ക് മാത്രം എന്ത് ചെയ്യും, നമ്മൾ വല്ലാതെ മനസ്സ് കൊണ്ടുവന്നിട്ട് ഫോക്കസ് ചെയ്യുകയും അവരെ നമ്മൾ ആ ഒരു സബ്ജക്റ്റിലേക്ക്, ആ ഒരു വിഷയത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യാനുള്ളത് സിംപിളി ആ വ്യക്തിയുടെ നല്ല ക്വാളിറ്റികൾ മാത്രം നമ്മൾ കണക്കാക്കുക, ലിസ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് അവരുടെ പ്രശ്നം നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് കറക്റ്റ് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് മാറ്റിയിട്ട് ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ, നല്ല ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയുള്ള പോസിറ്റീവ് ക്വാളിറ്റി, അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് 1 by 1 എഴുതണം. എഴുതിയിട്ട് ആ വ്യക്തിയുടെ ആ ലിസ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് വല്ലാതെ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് അത്യധികമായ നന്ദി പ്രകടിപ്പിക്കണം. ഐഡിയ കിട്ടി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്? നിങ്ങൾക്കതിന് കഴിയുമോ? അത് ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ലേ? നമ്മൾ കരുതുന്ന ഇത് സിമ്പിൾ ആയിട്ട് ഇത് അങ്ങനെ നടക്കുമെന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. സത്യത്തില് ഇതാണ് ദി നോൺ റെസിസ്റ്റൻസ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനെ നമ്മൾ തടയുക. ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ, രാജ്യങ്ങളുടെ പ്രശ്നങ്ങളുടെ എല്ലാം വിഷയം ഇതാണ്. ഇപ്പൊ യൂറോപ്പ് ഉള്ള രാജ്യങ്ങൾ സത്യത്തിൽ ഈ ഒരു സബ്ജക്ട് മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞ്, അവര് മുമ്പൊക്കെ അവർ ഭയങ്കര യുദ്ധത്തിലായിരുന്ന ആ രാജ്യങ്ങൾ മെല്ലെ മെല്ലെ ഈ ഒരു പോയിന്റ് അവർ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പം വളരെ ഹാർമോണിയസ് ആയിട്ടാണ് ആ ഒരു ഏരിയ പോകുന്നതെന്ന് നമ്മൾ നോക്കിയാൽ അറിയാൻ പറയാം. ഈ പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ
പക്ഷേ ഇപ്പോഴും പല രാജ്യങ്ങളും റെസിസ്റ്റ് പ്രതിരോധത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ശത്രുത വർദ്ധിക്കുകയുള്ളൂ. അത് കളക്റ്റീവായിട്ട് മനുഷ്യൻ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ ലൈഫിനകത്തും ഇതുപോലെ നമുക്കുള്ള വിഷയങ്ങൾ, അത് ഏതാണെങ്കിലും ശരി തന്നെ, നമ്മൾ അതിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് ആ നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത്, അപ്പൊ നമുക്ക് തോന്നാം, അപ്പൊ ഇതുപോലുള്ള ഒരു വലിയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, നമ്മളുടെ ഒരു വ്യക്തിക്ക് അതിനെ ഒന്ന് ഫേസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് തോന്നാം. അതിനൊരു ചെറിയൊരു അഫർമേഷൻ കൂടെ ഞാൻ തരാം കേട്ടോ, ജസ്റ്റ് അതിനൊരു ചെറിയൊരു അഫർമേഷൻ കൂടി നമുക്ക്. അതായത് നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഒന്നെഴുതിയാൽ മതി, ഇത് വേറെ ഒന്നുമല്ല, ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഭാരം നമ്മുടെ എൻ്റെ ഉള്ളിലെ, ഈ ഒരു വിഷയം എൻ്റെ ഉള്ളിലെ ദിവ്യാംശത്തിന് നൽകി ഞാൻ സ്വയം സ്വതന്ത്രമാകുന്നു. നിങ്ങൾ ഈ ഒരു വളരെ പവർഫുൾ ആയിട്ട് ഒരു പോയിന്റാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ വിഷയത്തിന്റെ ഭാരം നമ്മുടെ ഉള്ളിലെ ദൈവിക അംശം അല്ലെങ്കിൽ ദിവ്യാംശത്തിന് നൽകിക്കൊണ്ട് ഞാൻ സ്വതന്ത്രമാകുന്നു എന്ന് നമ്മൾ ഒരു തവണ, ഒരു ദിവസം പല തവണ ആവർത്തിച്ചു കൊണ്ട് നമ്മൾ ഉറപ്പിക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു വിഷയത്തിന്റെ നല്ല വശം, നല്ല വശത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുക. ഒരു സംശയം വേണ്ട, ദിവസങ്ങൾ കഴിയുമോറും നിങ്ങൾക്ക് മനസ്സിലാകും ആ സബ്ജക്റ്റ് നിങ്ങളുടെ ലൈഫിനകത്ത് അതിന്റെ തീവ്രത കുറഞ്ഞ് 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 വരുന്ന മെല്ലെ ലൈഫിൽ നിന്ന് അത് വാനിഷ് ആയി പോകും നമുക്ക് ബോധ്യപ്പെടും. ഷുവർ ഷുവർ, ഞാൻ അഫർമേഷൻ പറയാം. പറയാം പറയാം പറയാം, ഐ വിൽ റിപ്പീറ്റ്, ഞാൻ പോസ്റ്റ് ചെയ്യാൻ തീയ്യ, എന്നാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതണം കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ് നോട്ട് അപ്പൊ ലൈവായിട്ട് നമ്മൾ എഴുതുന്നതിന് വേറൊരു വേറൊരു പവറാണ്. ആ മനസ്സിലായി മനസ്സിലായി, ഞാൻ എഴുതിക്കോളാം. നമ്മൾ ലൈവായിട്ട് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് അതിന് വേറൊരു പവറാണ്, അതൊരു സ്പിരിച്വൽ ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഈ ഭാരം, ഈ ഭാരം എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാരം എന്നുള്ളത്, നിങ്ങളുടെ ലൈഫിനകത്ത് ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാണ്, ഏത് വിഷയം നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. ഞാൻ ഈ ഭാരം എൻ്റെ ഉള്ളിലെ, എൻ്റെ ഉള്ളിലെ, നമുക്ക് സത്യത്തിൽ ഉള്ളിൽ നമ്മളല്ലാതെ വേറൊരു അംശം കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ സ്പിരിച്വൽ പവർ, നമ്മുടെ ദൈവികമായ അംശം. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഈ ഒരു സബ്ജക്റ്റിൽ, സ്പിരിച്വാലിറ്റി. നമ്മുടെ ബോഡി മനസ്സ് മാത്രമല്ല, നമുക്കൊരു ആത്മാവുണ്ട്, അവിടെ നിന്നാണ് പവർ മുഴുവൻ വരുന്നത്. അത് നമ്മുടെ സകലമായ ശക്തി അവിടെയാണ് ഉൾക്കൊള്ളുന്നത്. ആ ഒരു പവറാണ് നമ്മുടെ അല്പാൽപമായി കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതത്തിന്റെ സകല ശക്തിയും സകല കഴിവുകളും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു പവറുമായിട്ട് നമ്മൾ അടുക്കുക എന്നുള്ളതാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ഇന്നർ വേൾഡിൽ. മനസ്സിലായി? നമ്മുടെ അകം ലോകത്ത്, നമ്മുടെ അകം ലോകത്ത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഔട്ടർ വേൾഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഗ്രാജുവലി. അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. എഴുതിക്കോളൂ, ഞാൻ ഈ ഭാരം എൻ്റെ ഉള്ളിലെ ദൈവികാംശത്തിന് അല്ലെങ്കിൽ ദിവ്യാംശത്തിന്, ദൈവികാംശത്തിന് നൽകി സ്വതന്ത്രനാകുന്നു അല്ലെങ്കിൽ സ്വതന്ത്രയാകുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയം, ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ഈ സബ്ജക്റ്റ് ഒന്ന് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ലൈഫ് രൂപപ്പെടുന്നത്, നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മുടെ ഇന്നർ വേൾഡിന്റെ പ്രതിഫലനമായിട്ടാണ്. നിങ്ങൾ ഓർന്നോളണം, ഞാൻ അങ്ങനെ ഒരു പോയിന്റ് എന്റെ വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എല്ലാം ആരെങ്കിലും ഒന്ന് കൈയെടുത്ത് കാണിച്ചാലും മതി, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലേ? ജസ്റ്റ് യെസ് യെസ് താങ്ക് യു സോ മച്ച്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ വേൾഡ്, അതായത് ഇന്നർ വേൾഡ് നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ പുറം ലോകം. അതാണ് നമ്മൾ മനസ്സിലാക്കുള്ളത്, നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ ഔട്ടർ വേൾഡിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും, ഓരോ സംഭവങ്ങളും. അപ്പോ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് എന്തൊരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഒരു സംശയവും വേണ്ട, നമ്മുടെ ഇന്നർ വേൾഡിന്റെ തന്നെ പ്രതിഫലനമാണ്. നമ്മുടെ അകത്ത് അതിൻ്റെ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ
എത്ര ഉൾക്കൊണ്ടില്ലെങ്കിലും ശരി, അതാണ് യാഥാർത്ഥ്യം. അതിനെ നിങ്ങൾ എന്ന് ഉൾക്കൊണ്ടിട്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങുന്നു, ആ നിമിഷം മുതലാണ് നമ്മുടെ ലൈഫിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിന്റെ ഒരു കാരണം, ഒരു പോയിന്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്ത് പ്രതിരോധിച്ച് പ്രതിരോധിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതിന് പകരം ആ വിഷയത്തിന്റെ ഭാരത്തെ നമ്മുടെ ഉള്ളിലെ ദൈവികമായ ദിവ്യമായ ഒരു ശക്തിക്ക് നൽകിക്കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഉള്ളിൽ കറക്റ്റായ ആ സബ്ജക്റ്റിന്റെ പോസിറ്റീവായ വശം നമ്മൾ കാണുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായ വശത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പോസിറ്റീവായ വശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് നമ്മുടെ പവർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ദി പവർ. നമ്മുടെ നോൺ റെസിസ്റ്റൻസ് ഉണ്ട്, അത് ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ് എന്നും അതിനെ പറയാറുണ്ട്. നമ്മുടെ പവർ, നമ്മുടെ നോൺ റെസിസ്റ്റൻസിന്റെ പവറാണ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ ഒരു വിഷയമുണ്ടായാൽ ആ ഒരു സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ സബ്ജക്റ്റിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ആ സബ്ജക്റ്റിന്റെ പോസിറ്റീവ് വശത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സബ്ജക്റ്റിനെ നമുക്ക് അനുകൂലമാക്കി മെല്ലെ മാറ്റിയെടുക്കാം, മെല്ലെ സാവധാനം മാറ്റിയെടുക്കാം, മെല്ലെ മെല്ലെ. ദിവസങ്ങളും ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ കടന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മുടെ ഇന്നർ വേൾഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ സബ്ജക്റ്റ് മാറും. അതുകൊണ്ട് ഒരിക്കലും ലോ ഓഫ് റെസിസ്റ്റൻസിനെ നമ്മൾ വയലേറ്റ് ചെയ്യരുത്. അതിനെ കഴിവതും ഇനിയെങ്കിലും ഈ ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നമ്മൾ അതിനെ നേരിടാൻ നമ്മൾ പഠിക്കണം, ശീലിക്കണം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ സബ്ജക്റ്റിനകത്ത്? ഈ ഒരു പോയിന്റിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചെറിയൊരു അവസരമായിട്ട് ഞാൻ തരാം. അതൊന്ന് ആൻഡ്രൈസ് ചെയ്താൽ ഞാൻ സംശയം ചോദിക്കട്ടെ? ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിച്ചോളൂ. സാറേ, നമ്മൾ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ നമ്മള് മനഃപൂർവ്വം പോസിറ്റീവ് അഫർമേഷനിലേക്ക് നമ്മൾ തിരിയണമെന്ന്. ഞാന് ഇവിടെ എനിക്കൊരു മോളുണ്ട്, മോള് പഠിക്കാൻ കുറച്ച് ഇങ്ങനെ ഇതാണ്. അപ്പൊ ഞാനിപ്പോഴും മോളെ പഠിക്കുക അങ്ങനെ ചെയ്താലേ നമുക്ക് ഒരു നല്ല ജോലിയാവുള്ളൂ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ അതേ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ അതിലേക്ക് ഉള്ള എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നോറും മോള് പുറകിലേക്ക് ഇങ്ങനെ ആയി വന്നു. സാറ് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എനിക്ക് ഇതിപ്പോ സാറ് പറഞ്ഞപ്പോ മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ആവുന്നതെന്ന് പറയുന്ന പോലെയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നിലവിലുള്ള ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് വൈബ്രേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ നിലവിലുള്ള വൈബ് കുറച്ച് താഴ്ന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വൈബിന് സമാനമായ കാര്യങ്ങൾ, എന്ത് ചെയ്യും, പെട്ടെന്ന് ആകർഷിപ്പിക്കുക. അതാണ് പെട്ടെന്ന് നെഗറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് വരുന്നത്, പെട്ടെന്ന് ആകർഷിപ്പിക്കപ്പെടുന്നത് കേട്ടോ. അതിന് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക, നമ്മളെ ഹീൽ ചെയ്യുക. മെഡിറ്റേഷൻ, ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല ഹീലിംഗ് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നമ്മളെ മനസ്സിനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ വൈബ് ഉയരും. വൈബ് ഉയരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളുടെ ആകർഷണം പെട്ടെന്ന് നടക്കും. അതേസമയം ഈ നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് ലൈഫിലേക്ക് പെട്ടെന്ന് വരാൻ കാര്യം നമ്മളെ വൈബ് കുറച്ച് താഴ്ന്നിരിക്കുന്നുണ്ടാണ്. നമ്മൾ അതിനെ ആദ്യം ചെയ്യാതെ നമ്മളെ ഇന്നർ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്ത് ക്ലീൻ ആക്കിയാൽ മതി. അപ്പം പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിലായാലും ആ കുഞ്ഞ് പഠിക്കും, അവൾ പഠിക്കുന്ന കാര്യമായാലും പിന്നെ അവളുടെ ആ ഒരു പോസിറ്റീവ് വശത്തിലേക്ക്, അത് കുറച്ച് മാർക്ക് പഠിച്ചാൽ അതിന് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കും, നന്ദി പറയുക. അല്ലാതെ അവൾക്ക് അവളുടെ പിന്നെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ അവൾക്ക് മറ്റുള്ളവരെക്കാളും 2 മാർക്ക് കുറഞ്ഞല്ലോ, 5 മാർക്ക് കുറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു പിന്നെ മെന്റാലിറ്റി മാറ്റിയിട്ട് അവള് നേടിയ മാർക്കിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൾക്ക് അത്രയും കഴിവുണ്ടല്ലോ, ഇത്രയും പഠിച്ചല്ലോ, അതാണ് നമ്മൾ നോൺ റെസിസ്റ്റൻസ്. മനസ്സിലായില്ലേ? ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മളെ മനസ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വിഷയം അതാണ്, നമുക്കിപ്പോ ഒരു ഹസ്ബൻഡിന് ഒരു ചെറിയൊരു എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു കുഴപ്പമുള്ളവരുണ്ട്, അപ്പൊ അവർ അപ്പൊ ആ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട്
അതിനെ കുറിച്ച് ആലോചിച്ച് ആദി പിടിക്കുകയും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുകയും കിടന്നോ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അതിനെ കുറിച്ച് ആലോചിച്ച് വല്ലാതെ പ്രശ്നം ഉണ്ടാകും, മാറ്റണം മാറ്റണം എന്ന് വല്ലാതെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം ശ്രമിക്കുമ്പോൾ എന്താണ് അത് കൂടിക്കൂടി വരെ ഉള്ളൂ. സബ്ജക്റ്റ് മെല്ലെ നമ്മൾ ആ ഒരു പോസിറ്റീവ് വശത്തിലേക്ക്, ആ വ്യക്തിയുടെ പോസിറ്റീവ് വശത്തിലേക്ക് നമ്മൾ നോക്കിയുണ്ട് അതിൽ അത്യധികമായ നന്ദി പ്രകടിപ്പിക്കുക. എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് തന്നെ അത് വർത്തിക്കും. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് വർത്തിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? സാർ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശ്രീജ എന്താണ് ചോദിച്ചത്? അല്ല സാർ, ആ വൈബ്രേഷൻ ഇതൊക്കെ നമുക്ക് ഹോപ്പ് യെസ് യെസ് ഓപ്പൺ ഓപ്പൺ നല്ലതാണ്. ഓപ്പൺ ഓപ്പൺ ചൊല്ലിയാൽ മതി, അത് റിപ്പീറ്റ് ചെയ്ത് ചൊല്ലിയാൽ മതി. താങ്ക് യു. മറ്റ് മെഡിറ്റേഷനുകൾ നിങ്ങൾ എന്താണ് എന്തെങ്കിലും മറ്റ് പ്രാക്ടീസുകൾ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഇന്നർ ഹീലിംഗ് പ്രാക്ടീസുകൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഇന്നർ വേൾഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഔട്ടർ വേൾഡിൽ ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം കേട്ടോ, നമ്മളെ ഇന്നർ പ്രാക്ടീസുകൾ ചെയ്യുക തന്നെ വേണം. ഞാൻ തന്നിട്ടുണ്ടല്ലോ ചാനലില്, ഞാൻ തന്നിട്ടുണ്ടല്ലോ ഒരു അതൊക്കെ അതൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നു. റെഗുലർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ആഴ്ച 2 തവണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ 2 തവണ മാത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്രേറ്റ്ഫുൾ, ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു പവർ കുറയും. നിങ്ങൾ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാലും മതി. നമ്മൾ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ നെഗ്ലക്ട് ചെയ്യല്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പിന്നെ മെഡിറ്റേഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നമ്മൾ ഡെയിലി എഴുതുന്നതും നല്ലതല്ലേ സാർ? യെസ് യെസ്, നല്ലതാണ്. അത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വെറുതെ എഴുതുകയല്ല, അത് ഫീൽ ചെയ്യണം, ഉള്ളതിൽ കൂടുതൽ ഫീൽ ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ. സാർ ഈ പ്രേയർ എന്ന് പറയുന്നത് നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് അതിങ്ങനെ കേട്ടോണ്ട്? അത് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ പറയ കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ പറയച്ചിലിന് വേറൊരു പവറാണ് നമ്മൾ നാം കൊണ്ട് തന്നെ. അത് പറയുന്നത്. യെസ് യെസ് യെസ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സാർ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ, ഞാനൊരു ക്വസ്റ്റ്യൻസ് സെക്ഷനുമായിട്ടാണ് ഇത് തന്നേക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഈ വിമർശനങ്ങളെ ഒഴിവാക്കണം. ഈ നമ്മൾ പത്രങ്ങളൊക്കെ എടുത്താലും എപ്പോഴും നമ്മൾ വായിക്കുന്നത്, ഞാൻ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു പത്രം എടുത്ത് നോക്കിയാലും അതിൻ്റെ 80% ഞാനിപ്പോൾ അതിനെ വിമർശിക്കണം സത്യത്തിൽ. അങ്ങനെ അതുപോലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയുന്നു, ഒരു 80% ന്യൂസും ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയുന്നതായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലേ? ഒരാൾ മറ്റൊരാളുടെ കുറ്റം, അതായത് വിമർശനമാണ്. സത്യത്തിൽ ഈ ഈ ഒരു യൂണിവേഴ്സിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്, ഒരു ഒഴുക്കാണ് ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു നദി പോലെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അനസ്യൂതം ഒഴുകുന്ന ഒരു നദി പോലെയാണ് നമ്മുടെ ജീവിതം. ഇതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ലൈഫിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം രൂപം കൊള്ളുന്നത്. ഒരു ഇങ്ങനെ ഒഴുകുന്ന ഒരു നദിയുടെ കുറുകെ ഇങ്ങനെ ഒരു മരം കുത്തി വെച്ചാൽ അത്രയും ഭാഗത്ത് തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ലേ? അതാണ് ദി ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ആ ഒരു റെസിസ്റ്റൻസ് നമ്മളെ ലൈഫിനകത്ത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് കഴിവതും വിമർശനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, വിമർശിക്കാതിരിക്കുക മനഃപൂർവ്വമായിട്ട്. നിങ്ങൾ സത്യത്തിൽ ഈ ഒരു വിമർശനം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കഴിവിൻ്റെ പരമാവധി നിങ്ങളെ ലൈഫിനകത്ത്, നിങ്ങൾ 1 മാസം നിങ്ങളൊന്ന് ഒന്ന് പിടിച്ച് നിന്നു നോക്കണം. 1 മാസം ജീവിതം എന്തുമാത്രം സുഖകരമാകുമെന്ന് നോക്കിക്കോണം. അത്രത്തോളം നമ്മുടെ സത്യത്തിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെന്ന് പറയാൻ കാര്യം ഈ ഒരു ഒഴുക്കിനെതിരെ ആ ഫ്ലോ ഈ കൈകാലിട്ടടിക്കുന്നുണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ്, വിമർശനങ്ങൾ, ട്രോളുകൾ, നമ്മളിപ്പോ വലിയൊരു ട്രെൻഡാണ് ഈ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ. ട്രോള് ചെയ്ത് മറ്റുള്ളവരെ കറക്റ്റ് ഗവൺമെന്റിനെതിരെ ട്രോള് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യമായ വ്യവസ്ഥകൾക്കെതിരെ ട്രോൾ ചെയ്യുക, ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ട്രോൾ ചെയ്യുക, നമ്മൾ അത് കണ്ടിട്ട് ആഹ്ലാദിക്കും.
നമ്മൾ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് രസിക്കും. പക്ഷെ ഇതൊക്കെ സത്യത്തിൽ ഭയങ്കരമായ നെഗറ്റിവിറ്റിയാണ്. അത് ചെയ്യുന്നവരുടെ ലൈഫിനകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിനെ നമ്മളെ നടുത്ത് പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടും. അത്തരം കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഒരു എന്താണ് അവർ ഒരു ട്രോൾ ചെയ്യുന്ന ഒരാൾ ഒരു വ്യക്തി ചെയ്യുന്ന എന്താണ്, ആ ഒരു വ്യക്തി ഒരു ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിലെ ഒരു നെഗറ്റീവായ ഒരു സബ്ജക്റ്റിനെ എതിർക്കാൻ വേണ്ടിയാണ് ട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ വ്യക്തി അതിലേക്ക് ആ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി മണിക്കൂറുകൾ, ചിലപ്പോൾ മിനിറ്റ്, പിന്നെ ഏതാനും മണിക്കൂറുകൾ ചിലപ്പോൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നിരിക്കും. എന്നിട്ട് ആ വ്യക്തി അപ്പൊ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ നെഗറ്റീവ് വശത്തിലേക്കാണ് ആ വ്യക്തിയുടെ ഫോക്കസ്. ആ ഫോക്കസ് സത്യത്തിൽ അവരുടെ ലൈഫിൽ, പേഴ്സണലി അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവരുടെ ലൈഫിലേക്ക് പേഴ്സണലി നമ്മളെ നോക്കി അറിയാൻ പറ്റും. അതൊരു അത് വായിച്ച് രസിക്കുകയും കണ്ട് രസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ലൈഫിനകത്തും അതുപോലെ അതിൻ്റെ ഒരു വേറൊരു എഫക്റ്റ് വരുന്നുണ്ട്. ഞാനൊരു മാസ്റ്റർ കീ സിസ്റ്റത്തിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞാൻ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ആ തോമസ് കാർലൈലിന്റെയും റാൾഫ് വാൾഡോ എമേഴ്സിന്റെയും ഒരു ഉദാഹരണം. തോമസ് കാർലൈൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സാമൂഹിക വിമർശകനായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ നയങ്ങളെയൊക്കെ എതിർക്കുവാൻ വേണ്ടി, എതിർക്കുവാനല്ല, അത് ഗവൺമെന്റ് തെറ്റായ തീരുമാനങ്ങളെയും നയങ്ങളെയൊക്കെ ഒരു ഹാസ്യ രീതിയിൽ എതിർത്ത് സാഹിത്യ സൃഷ്ടികളും നാടകങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് തോമസ് കാർലൈൽ. ബ്രിട്ടനിൽ അദ്ദേഹത്തിന്റെ സമകാലീനായ ഒരു വ്യക്തിയായിരുന്നു റാൾഫ് വാൾഡോ എമേഴ്സൺ. ഈ എമേഴ്സൺ അമേരിക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു ഗവൺമെന്റിന്റെ തെറ്റായ തീരുമാനങ്ങളായാലും നയപരിപാടികളായാലും അദ്ദേഹം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് പോസിറ്റീവായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടും ഇത് ഇങ്ങനെ ചെയ്യുന്നതാകും കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിലും, അതുമാത്രമല്ല അവിടുത്തെ ജനങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും സ്പിരിച്വലായ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടും ആണ് റാൾഫ് വാൾഡോ എമേഴ്സൺ അമേരിക്കയിലെ ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റിനെ ക്ലിയർ ചെയ്യാൻ നോക്കിയത്. അതേസമയം ബ്രിട്ടനിലുണ്ടായിരുന്ന തോമസ് കാർലൈൽ എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിനെ ഇതുപോലെ ഇന്നത്തെ കാലത്തെ ട്രോൾ പോലെ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് പരിഹാസ മാർഗത്തിലൂടെ ആ ഒരു സബ്ജക്റ്റിനെ എതിർക്കാൻ ശ്രമിച്ചു. പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് കാർലൈലിന്റെ ജീവിതം, അതിനകത്ത് മാസ്റ്റർ കീ സിസ്റ്റത്തിൽ എടുത്തു പറയുന്നു തോമസ് കാർലൈലിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവസാനം വരെ അത്യധികമായ വേദന നിറഞ്ഞതായിരുന്നു. അത്യധികമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് തോമസ് കാർലൈലിന്റെ ജീവിതം കടന്നു പോയത്. അതായത് കുടുംബ പ്രശ്നങ്ങൾ, അല്ലാതെ രോഗങ്ങൾ, പക്ഷെ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞില്ല. അതേസമയം അങ്ങനെ എന്തുകൊണ്ടാണ് സ്വന്തം ചിന്തകളെ ഫോക്കസ് ചെയ്യുന്ന നെഗറ്റിവിറ്റിയിലേക്കാണ്, നെഗറ്റീവായ രീതിയിലാണ് അത് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം അമേരിക്കയിലുണ്ടായിരുന്ന റാൾഫ് വാൾഡോ എമേഴ്സൺ ഇപ്പോഴും ഫേമസ് ആണ്. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കോട്ടുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ സുഗമമായ മനോഹരമായ ഒരു ജീവിതം നയിക്കുകയും എല്ലാവരുടെയും മുന്നിൽ ആദരണീയനായ ഒരു വ്യക്തിത്വമായി കടന്നുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ച് അദ്ദേഹം സമൂഹത്തെ മാറ്റാൻ ശ്രമിച്ചത് പോസിറ്റീവായ ചിന്താരീതി കൊണ്ടാണ്. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ളത് ഒരിക്കലും വിമർശിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും ആകരുത്. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി തരില്ല, നമ്മളെ പെയിൻഫുൾ ആയിരിക്കും. കാരണം ഞാൻ നമ്മൾ പറയാറുള്ള ഒരു ഒരു അദൃശ്യമായ ഒരു താലം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ മുന്നിലുള്ളത് ഒരു പട്ട് പരവതാനിയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. മുന്നോട്ട് ഇങ്ങനെ ഒരു പരവതാനിയിൽ നമ്മൾ നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ജീവിതമാണ് സത്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. പട്ട് പരവതാനിയിലൂടെ നടന്നു പോകുവാൻ പറ്റുന്നത് പോലെ സുഗമമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പക്ഷേ നമ്മുടെ ഒരു അദൃശ്യമായ ഒരു താലം കൂടി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ താലത്തിൽ നിന്ന് അതിനകത്തുള്ളത് കൂർത്ത മുള്ളുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും ഈ കൂർത്ത കല്ലുകളും എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കൂർത്ത മുള്ളുകളെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഈ പട്ട് പരവതാനിയിലേക്ക് ഇങ്ങനെ താലത്തിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന പോലെ ഇട്ടുകൊടുത്തിട്ട് അതിലൂടി സ്വയം നടന്നിട്ടാണ് എൻ്റെ ജീവിതം കഷ്ടപ്പാടാണ്, എൻ്റെ നടത്തം കഷ്ടപ്പാടാണെന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി, സിമ്പിളായിട്ട് നമുക്ക് നമുക്ക് ലൈഫിന് നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുകയും സംസാരിക്കുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വഴിയിൽ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുക്കുകയാണ് എന്ത്, ഈ ഒരു കൂർത്ത കുപ്പിച്ചില്ലുകളും മുള്ളുകളും, എന്നിട്ട് അതിനകത്ത് ചവിട്ടി ജീവിതം ബുദ്ധിമുട്ടാണെന്ന് പറയും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു
നെഗറ്റിവിറ്റി മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നമുക്ക് മനഃപൂർവ്വമായിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സുഗമമാക്കി എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ശ്രമിച്ചാൽ മതി. ഇത്തരം ഹാബിറ്റുകൾ, ചിന്തകൾ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാൽ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ അത് ഒന്ന് അക്കാര്യം ഒന്ന് ഉറപ്പു വരുത്തണം. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ ഓഫ് റെസിസ്റ്റൻസും ലോ ഓഫ് നോൺ റെസിസ്റ്റൻസും പറയാറുണ്ട്. നോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതിന്റെ പോസിറ്റീവ് വശത്തെ മാത്രം നോക്കിക്കാണുക. നെഗറ്റീവ് വശത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറമേ നിന്ന് കൈയും കാലം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് കൂടെയുള്ളൂ. അതിനെ നമ്മളെ ഭാരം, നമ്മുടെ ഉള്ളിൽ എല്ലാ പവറും, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ശക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്, നമ്മുടെ സ്പിരിച്വൽ പവർ എന്ന് പറഞ്ഞു. ആ ഒരു ശക്തിയിൽ നമ്മൾ ആ ഒരു ഭാരം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി ജീവിതത്തിൽ. ക്ലിയർ ആയില്ലേ? അപ്പോ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, പേര് പറയാമോ? ഐഫോണിൽ നിന്ന് മാത്രമേ പേര്. ജസീല, ജസീല. ജസീല, ആ പറഞ്ഞോ ജസീല. ഇപ്പൊ നമ്മളുടെ ലൈഫിൽ ഒരു വ്യക്തി നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അപ്പോ നമ്മൾ അവരോട് ചോദിക്കാനേ പോവാൻ പാടില്ല എന്നാണ് സാർ പറയുന്നത്? ആ ചോദിക്കാൻ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോക്കൂ, നമുക്ക് ആ വ്യക്തിയോട് കറക്റ്റ് ചോദിക്കാം. നമുക്ക് സ്നേഹപൂർവ്വം നമുക്ക് നമ്മുടെ മനസ്സിനെ, ഇന്നർ വേൾഡ് ആണ് ഔട്ടർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയോട് നമുക്ക് സൗമ്യപൂർവ്വം നമുക്ക് നമ്മുടെ ഒരു വിശ്വാസപൂർവ്വം ആ വ്യക്തിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പറയാം, അദ്ദേഹത്തിന് സൂചിപ്പിക്കാൻ പറയാം. പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാനുള്ളത് അത് അത്രയും ചെയ്തിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ്. നല്ല ക്വസ്റ്റ്യൻ ആണത്, മനസ്സിലായില്ലേ? ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോക്കസ് മാറ്റിയിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ അഫർമേഷൻ ചെല്ലാനുള്ളത്. എന്നിട്ട് നമ്മൾ ഈ അഫർമേഷനൂടെ അതിന്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സത്യ ആ ഒരു സബ്ജക്റ്റ് ഈസി ആയിട്ട് അത് കുറഞ്ഞു വരും. നിങ്ങൾ നോക്കിയോ? അല്ലെങ്കിൽ നമുക്കത് പറ്റും. നമ്മളെല്ലാം അതിനുള്ള കഴിവുള്ളവരാണ്. ആ വ്യക്തിയോട് നമുക്ക് സൗമ്യമായിട്ട് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം പറയാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നെഗറ്റീവായിട്ട് ദേഷ്യപ്പെടുകയോ ഉള്ളുകൊണ്ട് ആദി എടുക്കുകയോ, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് നമുക്കറിയാമല്ലോ ഒരു നെഗറ്റീവായിട്ട് ഒരാളോട് നമ്മൾ പെരുമാറുന്ന രീതി, ആ ദേഷ്യവും സങ്കടവും നിസ്സഹായാവസ്ഥ എന്നും ഉള്ളിൽ പ്രകടിപ്പിക്കാതിരുന്നാൽ അപ്പൊ നമ്മൾ ദുർബലപ്പെട്ടു പോവേണ്ടി, നമ്മൾ ആ സ്പിരിച്വൽ പവറിനെ തടയാണ് ചെയ്യുന്നത്. അത്രമാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയല്ല? ഓക്കേ സർ. അങ്ങനെ അങ്ങനെ ഒന്ന് വർക്ക് ചെയ്തു. സാറേ, ഞാനൊരു ചോദിച്ചോളൂ, ചോദിച്ചോളൂ. സാറേ, നമ്മൾ വൈബ്രേഷൻ ഉയർത്താ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം. ഒരുപക്ഷെ നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് അങ്ങനെ പോകുമല്ലോ, അപ്പൊ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ വൈബ്രേഷൻ ഉയർത്തുന്നത്? ഈ പ്രതിരോധം എന്നുള്ള വാക്ക് തന്നെ കുറച്ചൊക്കെ ഒഴിവാക്കണം. തീർച്ചയായിട്ടും നമ്മള്, ഞാൻ പറയട്ടെ, നമ്മൾ സത്യത്തിൽ ഉയർന്ന വൈബ്രേഷനിലുള്ള വ്യക്തികളാണ്. ഞാനൊരു ഉദാഹരണം ഒന്നോ രണ്ടോ തവണ ഞാൻ എന്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കോർക്കിനോട് ഉപമിക്കുന്ന, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു കോർക്കിനോട് ഉപമിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്, പിന്നെ എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു, ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, വീഡിയോസിൽ. അതൊരു കോർക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആ കോർക്കെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെള്ളത്തിലിട്ടാൽ ഫ്ലോട്ട് ചെയ്ത് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കും എന്ന് പറഞ്ഞതുപോലെ, ഓരോ വ്യക്തികൾ നമ്മളെല്ലാവരും നാച്ചുറലി ഉയർന്ന വൈബിലുള്ള വ്യക്തികളാണ്. നമ്മൾ വൈബ് താഴ്ന്നവരല്ല, പക്ഷെ താഴ്ന്ന ജനിച്ചവരല്ല. നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ടോപ്പ് ലെവൽ വൈബിലുള്ള കുഞ്ഞുങ്ങളാണ്. അതാണ് കുഞ്ഞുങ്ങളെ ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. ദൈവികമായ രീതിയിൽ അവർ അത്രത്തോളം ഉയർന്ന വൈബിലുള്ള ആൾക്കാരാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ വളർന്നു വരുമ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടി ഓരോരോ വെയിറ്റുകൾ എടുത്ത് ആ കോർക്കിൽ ചുറ്റി നമ്മൾ കെട്ടിയിടുമ്പോൾ ആ കോർക്ക് താഴ്ന്നത് പോണ പോലെ, നമ്മൾ വളർന്നു വരുന്ന അനുസരിച്ച് നമ്മുടെ ചിന്തകളാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാ ഒരു കോർക്കില് അല്ലെ, നമ്മുടെ ഉള്ളിൽ കെട്ടി വെയിറ്റ് കൂടി നമ്മൾ വൈബ് താഴ്ന്നു നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ആ ഒരു വൈബ് താഴ്ന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത്
ആ ഒരു ഭാരങ്ങളെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറാണെന്നുള്ളതാണ്. അതിനാണ് പിന്നെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. മെഡിറ്റേഷനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകൾ, നല്ല ചിന്തകൾ, അതെല്ലാം നമ്മുടെ ഈ ഒരു ഭാരത്തെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മളെ മെല്ലെ ഉയർത്തും, മെല്ലെ ഉയർത്തും. ക്ലിയർ ആയില്ലേ? എന്റെ പേര് ശ്രീലേഖ എന്നാണ്. സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് അതിലൂടെ കുറെ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കുറയുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തില് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ വീണ്ടും ചിലപ്പോ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ നമ്മുടെ തോട്ട്, ഇപ്പൊ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അഫർമേഷൻസ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗുഡ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെങ്കിലല്ലേ അത് അത് നമ്മുടെ തോട്ട്സായിട്ടും പിന്നെ പ്രവൃത്തിയായിട്ടും വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ എങ്ങനെ റിഫൈൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നെങ്കിൽ എല്ലാ ആക്ഷൻ എല്ലാം നമ്മളിലല്ലേ സംഭവിക്കേണ്ടത്? അതായത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, രണ്ടാമത് പിന്നെ ചോദിച്ചാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. പിന്നെ അതായത് നമ്മള് ഈ എത്ര ഹാപ്പി ആയിട്ടിരുന്നാലും ഇടയ്ക്ക് ആരെങ്കിലും വല്ലതും പറയുമ്പോൾ ഡൗൺ ആയി പോകുന്നു. നമ്മളിപ്പോൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് പോസിറ്റീവ് ആയിട്ടിരിക്കും. അത് സത്യത്തിൽ പെരിഫറലായിട്ടുള്ള അതായത് ഉപരിപ്ലവമായി മുകളിൽ മാത്രമുള്ള ചെറിയൊരു ഇതും പോസിറ്റിവിറ്റിയുമാണ് നമ്മളവിടെ ചെയ്യുന്നത്. നമ്മൾ ഇന്നർ ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പൺ ഓപ്പൺ ആയിട്ട് നല്ലൊരു പ്രാക്ടീസാണ് ഇന്നർ ഹീലിംഗിന് വേണ്ടി. അതായത് അതുപോലെ തന്നെ മറ്റ് മെഡിറ്റേഷൻ നല്ലൊരു പ്രാക്ടീസാണ്. നമ്മൾ കുറച്ച് നേരം ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഒട്ടേറെ പാറ്റേണുകളുണ്ട്. ആ പാറ്റേണിനെ നമ്മൾ എടുത്ത് കളയണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ താൽക്കാലികമായ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ആര് എന്ത് പറഞ്ഞാലും നമ്മളെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു സുഖകരമായ ഒരു മാനസികാവസ്ഥ നമുക്ക് തുടരാൻ പറ്റും, വളരെ സുഖകരമായ. അപ്പം ആ ഒരു അവസ്ഥയിൽ അതാണ് ഹൈ വൈബ് എന്ന് പറഞ്ഞത്, ഉയർന്ന വൈബ്. മനസ്സിലായില്ലേ? ഉയർന്ന വൈബ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചുറ്റുമുള്ള ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് പറഞ്ഞാലോ നെഗറ്റീവ് പറഞ്ഞാലോ ഒന്നും നമ്മളെ ബാധിക്കില്ല. കാരണം പറഞ്ഞാൽ അത് പറയില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? നമ്മുടെ വൈബ് ഒരു നിശ്ചിതമായ ഉയർന്നു കഴിഞ്ഞാൽ ചുറ്റുവട്ടമുള്ളവരും അതിനനുസരിച്ച് തന്നെ മാറും. അതിനനുസരിച്ച് തന്നെ മാറി നമുക്ക് സത്യത്തിൽ നമ്മളെ സ്വയം നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു ഒരു പെട്ടെന്ന് ഒരു 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 സെന്റൻസ് കൂടെ നിങ്ങൾ വളരെ ചിന്തിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് കൂടെ ഞാൻ തരാം. അതായത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ നിയന്ത്രിക്കും. ഇഫ് വി ഡോണ്ട് റൺ അവർ സബ് കോൺഷ്യസ് മൈൻഡ്, സംബഡി എൽസ് വിൽ റൺ ഇറ്റ് ഫോർ അസ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ നമ്മുടെ ഈ അകം ലോകത്തിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സബ് കോൺഷ്യസിനെ നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മളത് വളരെ സൂക്ഷിച്ചു നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം, ശീലിച്ചിരിക്കണം. നിങ്ങൾ അതിന് മെനക്കെട്ടേ പറ്റുള്ളൂ. ദിവസം കുറച്ച് സമയം അതിനു വേണ്ടി ചെറിയ ചെറിയ പ്രാക്ടീസുകൾ, ഈ ഓപ്പൺ ഓപ്പണോ പ്രാക്ടീസ് ആയാലും ശരി തന്നെ, മറ്റ് ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ആയാലും ശരി തന്നെ, ഒരു മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി അതിനൊന്ന് നമ്മൾ ഡെയിലി നമ്മൾ ഡെയിലി നമ്മൾ എന്താണ് ഈ ഒരു ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ? നമ്മൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ പോയി വീട്ടിലിരുന്ന് തന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലരും കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നവരുണ്ട്. ഡെയിലി റൊട്ടീൻ്റെ ഭാഗം നടക്കാൻ പോകുന്നു, നടക്കാൻ പോകുന്നു. എന്തിനാണ് നടക്കാൻ പോകുന്നത്? നമ്മൾ ഇന്റൻഷണലി ശരീരത്തിന്റെ പവറിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഒന്ന് വർദ്ധിപ്പിക്കാനാണ് ഇന്റൻഷണലിയാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇതുപോലെ തന്നെ നമ്മളെ മനസ്സിൻ്റെ ഇന്നർ വേൾഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസുകൾ ചെയ്ത്, മനഃപൂർവമായ പ്രാക്ടീസുകൾ ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ്, നമ്മുടെ ഇന്നർ വേൾഡ് മറ്റുള്ളവർ നിയന്ത്രിക്കാനുള്ള സാധ്യത. അതായത് ഇതുപോലെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നടക്കും, ആരെങ്കിലും ഒന്ന് ഒരു നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. അതാണ് ഒരു ഉദാഹരണം. അതായത് മറ്റുള്ളവരെ നമ്മളെ നിയന്ത്രിക്കും, മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും, മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മെ സ്വാധീനിക്കും നെഗറ്റീവായിട്ട്.
അതാണ് മറ്റുള്ളവർ അതായത് ഇപ്പൊ കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള ഒരാൾ കുറച്ച് അധികം നെഗറ്റീവാണ്, അവർ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ല, നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഹൈ ലെവലിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് സബ് കോൺഷ്യസ് മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസിനെ സ്വാധീനിക്കും. അതാണ് പറഞ്ഞത്, ഇഫ് വി ഡോണ്ട് റൺ അവർ സബ് കോൺഷ്യസ് സംബഡി എൽസ് വിൽ റൺ ഇറ്റ് ഫോർ അസ്. നമ്മളുടെ സബ് കോൺഷ്യസിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അത് നമുക്ക് വേണ്ടി നിയന്ത്രിക്കുന്നു. നമ്മളെ വണ്ടി നമ്മൾ ഓടിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി ഇരുന്ന് ഓടിക്കും നമ്മളെ ലൈഫിനകത്ത്, അത്രേ ഉള്ളൂ. നമ്മളെ സബ് കോൺഷ്യസിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു ഡൗട്ട് കൂടെ സാറേ, നമ്മള് നമ്മളിത് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം അറിവുകൾ കിട്ടുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ചെയ്തു പോയ കുറെ നമ്മുടെ തെറ്റുകള് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അതിലിപ്പൊ കുറ്റബോധമുണ്ട്. അത് അവരുടെ ലൈഫ് ലൈഫിനെ അവരുടെ ലൈഫിനെ നമുക്ക് നമ്മൾ അറിയാതെ ചെയ്തു പോയത് അവരിൽ അത് ഇംപ്രിന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളത് നമ്മളെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. ഒപ്പം അവരെ കറക്റ്റ് ചെയ്ത് പോവുകയും വേണം. അതപ്പോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഈ ഒരു കാര്യം നല്ല ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ അത് ആ ഒരു വേട്ടയാടലാണ് കൂടുതൽ അവരെ വേട്ടയാടാൻ പ്രശ്നം. അവരെ കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഈ ഒരു അവരെ ബാധിക്കുമോ ബാധിക്കുമോ എന്ന് നമ്മള് ഭയക്കുമ്പോ അവരെ ബാധിക്കും. അപ്പൊ നമ്മൾ അവരെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സബ് കോൺഷ്യസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പാരന്റ്സ് ഇത്തരം ഭയങ്ങൾ അവരുടെ സബ് കോൺഷ്യസിനെ കൺട്രോൾ ചെയ്യാൻ കാരണമായി മാറും. ബി കെയർഫുൾ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സബ് കോൺഷ്യസിനെ, നമ്മുടെ ഇന്നർ വേൾഡിനെ, നമ്മുടെ ഇന്നർ വേൾഡിനെ നമ്മൾ ഹയർ ലെവലിലോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ ഇന്നർ വേൾഡിനെ നമ്മൾ വൈബിലേറ്റ് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ പ്രകാശം കൊടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ആ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ മേൽ ഈ പറഞ്ഞതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഇംപ്രിന്റുകൾ ഹീല് ചെയ്യാൻ നമ്മുടെ ആ പാരന്റിന്റെ ഹയർ വൈബിന് സാധിക്കും. ആ പാരന്റിന്റെ ഹയർ വൈബിന് സാധിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും കാരണം പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ ബെറ്റർ ലെവലിലേക്ക് ഉയർത്താനും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നർ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. ഇന്നർ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. അത് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുവരെ ചെയ്തതും ഇതുവരെ അവരുടെ മുകളിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ടല്ലേ നമ്മൾ ആരും അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പണ്ട് കിട്ടിയ അതേ ശീലം, നമുക്ക് കിട്ടിയ ശീലം നമ്മൾ അവരിലേക്ക് കൊടുത്ത് ശീലിച്ചതാണ്, മനസ്സിലായില്ലേ? അത് നമുക്ക് മാറ്റാൻ പറ്റും. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കോട്ടെ. 6 o'clock കറക്റ്റ് ഇരുത്തണം, ക്ലാസ് ഓഫ് ആണ്. പെട്ടെന്ന് പെട്ടെന്ന് അത് നമ്മൾ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിട്ട് നിൽക്കുമ്പോ ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോ കൊറേ അവിടെ നല്ല കൊറേ ആൾക്കാർ നമ്മളടുത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷം വരും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മളടുത്ത് അതിനെ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്കത് നല്ലതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉറച്ചു നിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ ഉറച്ചിരിക്കാൻ പറ്റും. ഞാനത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീഡിയോയില്. നമ്മുടെ ആത്മസംതൃപ്തി, നമുക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി ചോദിച്ചാല് പറഞ്ഞു തരുന്ന ആൾക്കാരെ കുറച്ച് നിലവാരമുള്ള കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഇങ്ങനെ NLP പോലത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പിന്നെ കൗൺസില് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതില് നമ്മള് മറ്റുള്ളവരെ ഞാൻ അസസ് ചെയ്യാൻ ഞാൻ ആളല്ല. അവരുടെ പിന്നെ അഭിപ്രായങ്ങളോട് ഞാൻ അഭിപ്രായങ്ങളിൽ ഞാൻ അഭിപ്രായം പറയില്ല. ഞാൻ ഈ എന്റെ പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നത് ആത്മസംതൃപ്തി തരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്, ഏറ്റവും ആപ്റ്റാണ്. ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലുത്. അത് നമുക്ക് അതിനകത്ത് നമുക്കൊരു ആത്മവിശ്വാസം, ഈ രണ്ട് പോയി ആത്മ ചേർത്തിട്ടുള്ള എന്ത് നമ്മളെ സ്പിരിച്വലാണ്. ആത്മസംതൃപ്തി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്യധികമായ ഉള്ളുകൊണ്ടൊരു ശാന്തതയും ഒരു ആഹ്ലാദവും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആത്മസംതൃപ്തിയാണ്, ഉള്ളിന്റെ ഉള്ളിൽ സ്പിരിച്വൽ ലെവലിൽ നിന്നാണ് അത് വരുന്നത്. ആ ഒരു കാര്യം നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് അത് നമുക്ക് ചെയ്യുമ്പോൾ വേറെ ആരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതും നമ്മൾ കാര്യമാണോ എന്താണെന്നുള്ളതും
നമുക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ആ ഒരു അങ്ങനെയാണ്, അതാണ് എനിക്ക് പറയാൻ പറഞ്ഞത്. നമസ്കാരം ആന്റണി. നമസ്കാരം സാറെ. ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങാൻ പോകുമ്പോഴാണ് ആന്റണി കയറുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എന്തെങ്കിലും നമുക്ക് അടുത്ത ദിവസം കണ്ടാ പോലെ. ഇനി ഞാൻ ഉടനെ തന്നെ മറ്റൊരു മീറ്റിംഗ് വിളിക്കാം. നമുക്ക് 6 o'clock കറക്റ്റ് ആണ്. എനിക്ക് എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യുക തീർച്ചയായിട്ടും. റെക്കോർഡിംഗ് ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. റെക്കോർഡിംഗ് ക്ലാസ് അല്ലേ, ഞാൻ ഈ റെക്കോർഡിംഗ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ കഴിവതും ഇത് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കാം. ലൈവ് ഇല്ല. ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ. സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങള് അതുപോലെ തന്നെ എല്ലാവരുടെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എന്റെ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ വിളിച്ചപ്പോ തന്നെ എല്ലാവരും ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്ലാസ് വിളിച്ചപ്പോ ഓടി വന്നു. അതുകൊണ്ട് എനിക്കും അത്യധികമായ നന്ദി ഞാൻ എല്ലാവരും അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ അറിവുകൾ, കൂടുതൽ പേഷ്യന്റ് ആയിട്ടുള്ള അറിവുകളായിട്ട് ഞാൻ ഇനിയും വരാം. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാവണം. കൂടുതൽ നല്ല ഈ ഒരു സമയം ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ലേറ്റ് ആയിപ്പോ എനിക്ക് വേറൊരു മീറ്റിംഗ് ക്ലാസ് ഉള്ളതുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.